ഈ രണ്ട് കൃതാവിലും നരയുണ്ടായിരുന്നല്ലോ. ഓ, അത് ഞാൻ കറപ്പിച്ചു. എന്തിനു? ഇയാള് തല മുഴുവൻ കരി മുക്കി നടന്നിട്ട് ഞാൻ ചോദിച്ചില്ലല്ലോ എന്തിനാണെന്ന്. ഹലോ മിസ് റൂപ, ഐ ആം മോഹൻ. ഹലോ, ഹലോ, നൈസ് ടു മീറ്റ് യു. വിടു, ഇനി ഞാൻ ഷേക്ക് കൊടുക്കാം. അത് പിന്നെ കൊടുക്ക, അടുത്ത പ്രാവശ്യം കൊടുക്ക. ബാഗ് എടുക്കടോ, കുട്ടി വരൂ. അയാള് കുറച്ച് ഓവർ ഫ്രീഡം കാണിക്കും, വിട്ടേക്ക് കേളവനല്ലേ. വലതുകാല് വെച്ച് ഐശ്വര്യമായിട്ട് അകത്തോട്ട് കയറി. ഈ മെഴുകുതിരി, ഞാനും രൂപയൊക്കെ ഹിന്ദുക്കളാ. വെളിച്ചത്തിന് എവിടാടോ ജാതിയും മതം ഒക്കെ? ഗ്രഹപ്രവേശത്തിന് അഗ്നിയുടെ സാന്നിധ്യം നല്ലതല്ലേ കുഞ്ഞെ? ഈ കുട്ടി സ്ഥിരതാമസത്തിന് വന്നോന്നല്ലോ. ഒരു ദിവസമെങ്കിലും താമസിക്കുമല്ലോ. ഒരു കഥയില്ലാത്തവന് മോള് വരൂ. ഒരു വലതുകാല്. പശു? പശു ഞാൻ വളർത്തുന്നാ. അയ്യോ, പശു എന്ന് വെച്ചാ എനിക്ക് ജീവന. അപ്പൊ നമ്മൾ ഒരേ ടേസ്റ്റ് ആണല്ലേ. കുട്ടി വരൂ. എന്റെ പശുവിനെ ഞാൻ തന്നെ കറന്ന് എന്റെ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ നല്ല ശുദ്ധമായ മിൽക്ക് ഷേക്ക് ഉണ്ട്. യെസ്, ഐ വിൽ ഗെറ്റ് യു. ആദ്യം ഈ കുട്ടി ഒന്ന് വിശ്രമിക്കട്ടെ. വനച്ചാ, യാത്ര ചെയ്ത് വന്നതല്ലേ. വിശ്രമിക്കാൻ ആ കുട്ടി ഉഗാണ്ടയിൽ നിന്നും വന്നതല്ലേ, ഇവിടെ അടുത്തൊന്നല്ലേ. താനല്ലേ പറഞ്ഞ ഇത്ര നാച്ചുറലായ സാധനങ്ങളൊന്നും ഈ കുട്ടിക്ക് ഇഷ്ടമല്ല. ഈ രൂപയെ കണ്ടപ്പോ മുതലേ എനിക്കൊരാളെ ഓർമ്മ. ഓനച്ചന്റെ പേരക്കുട്ടിയായിരിക്കും. കോളേജിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. വൺ ലിൻഡ, ഇതേ കണ്ണുകൾ, ഇതേ ചുണ്ടുകൾ. അപ്പൊ ലിൻഡ രൂപയുടെ അമ്മൂമ്മയായിരിക്കും. ഇന്ന് മുതൽ ഇതാണ് രൂപയുടെ ബെഡ്റൂം. ആ പിന്നെ ബൈ ദ ബൈ, വൈകുന്നേരം ഡിന്നർ എന്താ വേണ്ടത്? എനിക്കെങ്ങനെ? ഞാൻ ചോദിച്ചു മനസ്സിലാക്കിക്കോളാം. മനസ്സിലാക്കിട്ട് ഹോട്ടൽ താജിൽ ഓർഡർ ചെയ്യാം. വീട്ടിൽ വരുന്ന ഗസ്റ്റിന് ഹോട്ടലിൽ നിന്ന് ഫുഡ് വരുത്തി കൊടുക്കുന്നത് തന്റെ രീതി, എന്റെ സംസ്കാരമല്ല. ഇവിടെ ഞാൻ തന്നെ കുക്ക് ചെയ്യും, ഞാൻ തന്നെ സെർവ് ചെയ്യും. ടേക്ക് റെസ്റ്റ്. അശോക, ഇവിടെ വാ. ആ കുട്ടി ഒന്ന് വിശ്രമിക്കട്ടെ, യാത്ര ചെയ്ത് വന്നതല്ലേ. ഇവിടെ വാ. അശോക, ഞാൻ വിചാരിച്ചതൊക്കെ മിടുക്കി അവള്. അതുകൊണ്ട് അശോക വിഷമം തോന്നരുത്. ഇത്രയും നാളത്തെ അനുഭവം കൂടി ഞാൻ പറയാം. അശോകൻ വേറെ ഏതെങ്കിലും പോളിസിയെ നോക്കുന്നതായിരിക്കും നല്ലത്. കാരണം അവൾക്ക് തന്നേക്കാ കൂടുതൽ താല്പര്യം എന്നോടാ. തങ്കപസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്റെ തിങ്കളാഴ്ച നോയമ്പിൽ മുടക്കൻ മലയിൽ നേതിച്ചു കൊണ്ടുവരും. ജീവിതത്തിൽ ആദ്യട്ടാ ഞാൻ ഇത്ര അധികം തട്ടിയത്.
സാറിന്റെ കൈപ്പുണ്യം സമ്മതിക്കാതെ വയ്യ. ചില പ്രത്യേക വിഭവങ്ങൾ ഞാനും അസലായിട്ടുണ്ടാക്കും. ഇയാൾ ഉണ്ടാക്കും, ഉണ്ടാക്കിയത് വിഴുങ്ങാൻ അറിയാം. ഏയ്, അതൊന്നും എടുക്കണ്ട, അതൊക്കെ ഓരച്ച കഴുകി വെച്ചോളൂ. ഇനി എന്നെ ഒരു ഗസ്റ്റ് ആയിട്ട് കാണേ വേണ്ട. ഇന്ന് പരിചയപ്പെട്ട ഒരാളുടെ വീട്ടിലാണെന്ന് തോന്നുന്നേ ഇല്ല. സത്യം, ഐ ഫീൽ മച്ച് കംഫർട്ടബിൾ. എന്നാ പിന്നെ എന്റെ കൂടെ തന്നെ അങ്ങ് കൂടിക്കോ. ഇതാരോ ഈ സമയത്ത് വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കും. ആ കിരണോ മറ്റോ ആണോ? അശോക, ഇത് ആരാ വന്നിരിക്കുന്നു നോക്ക്. അകത്തോട്ട് കയറി ഇരിക്കാം. വേണ്ട, ഡിന്നർ ഒക്കെ കഴിഞ്ഞോ? എന്താ ഷോട്ട് ഫോൺ എടുക്കാത്തെ? എത്ര നേരം ഞാൻ വിളിക്കുന്നു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞങ്ങളൊരു പ്രധാനപ്പെട്ട ഡിസ്കഷനിലായിരുന്നു? അതായത് ഞാൻ ലേറ്റ് ആവും, ഇനിയും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി സംസാരിക്കാം. അതൊക്കെ നാളെ രാവിലെ സംസാരിക്കാമല്ലോ, അവർ കാത്തിരിക്കല്ലോ. ചെല്ലു, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അശോകൻ ഒന്ന് പോ. എന്റെ ഫോൺ. മൂത്ത കുട്ടി സിക്സ്ത്തില്. രണ്ടാമത്തെ ആള്? വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. അത് നേരം വെളുത്തിട്ട് പോരെ. അശോകനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? അത് പിന്നെ പറഞ്ഞോളൂ. അശോകൻ സാർ എത്ര നല്ല മനുഷ്യനാണെന്നറിയോ? എനിക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടുകളാ സഹിക്കുന്നത്. തന്നെയല്ല, ഒരു വലിയ എമൗണ്ടിനുള്ള പോളിസി എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അശോകൻ പോളിസി? നിന്നെ പോലുള്ള ഒരുപാട് പെൺപിള്ളാരെ പോളിസി തരാമെന്ന് പറഞ്ഞ് പുറകെ നടത്തി പറ്റിച്ച് പീഡിപ്പിക്കുക, അതാണ് അവന്റെ പോളിസി. രൂപയ്ക്ക് എത്ര ലക്ഷം രൂപയുടെ പോളിസി വേണം? 42 കോടിയുടെ ആസ്തി ഉണ്ട് ഈ നിൽക്കുന്ന ഓരച്ചന്. അത് മുഴുവൻ ഞാൻ നിന്റെ ഇൻഷുറൻസിലോട്ട് ഇടാം. താങ്ക് യു, താങ്ക് യു നേട്ടാ. എടുക്കടാ കൈ. ഉള്ളത് മുഴുവൻ ഇൻഷുറൻസിലിട്ട നീ പിന്നെ പട്ടിണി കിടക്കൂടാ ഓനച്ചൻ പന്നി.